അവൻ ഇവരെ ഇൻഷുറൻസ് കമ്പനിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഒരുപാട് വന്ന് കണ്ടിട്ടുണ്ട്. മറിയ ടീച്ചർ എന്ത് ചെയ്തിട്ടാ എല്ലാവരും അവരുടെ മേക്കിട്ട് കയറണ നിങ്ങളുടെ വീട്ടിൽ ഒരാളെ മരിച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ഈ വർത്തമാനം പറയൂ? മറിയ, എനിക്ക് കുറച്ച് മനസ്സമാധാനം തരും. പലർക്കും ഇത് ആദ്യം ഖോഖോ എന്നുള്ള ഗോഗോ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇതെന്തോ ഈ പേര്, ഇതെന്താ അപ്പം ഇതൊരു ഗെയിമാണെന്ന് പോലും അറിയാത്ത എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ചെറിയ സിനിമ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിനിമ കൊണ്ട് ആ ഒരു പരമ്പരാഗതമായ ഇന്ത്യൻ കളിക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടാവുകയും എന്നാൽ ഇത്രയും എന്താ പറയുക ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റി ഗെയിമാണ്. കളിക്കുന്ന കുട്ടികളുടെയൊക്കെ ഫിറ്റ്നസ് ലെവലൊക്കെ വേറെ ലെവലാണ്. അപ്പം അത്രയും എഫേർട്ടുള്ളൊരു ഗെയിം അല്ലെങ്കിൽ അവരുടെ അവർ നാഷണൽ ഗെയിംസിൻ്റെ ഭാഗമാണത്. അവർ പോയി ഇവിടെ നമ്മുടെ കേരളം പോയി വിൻ ചെയ്യാറുണ്ട്. ഇവർ ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത്രയും പോലും വിസിബിലിറ്റി നമ്മുടെ നാട്ടിലോ നമ്മുടെ എന്താ പറയുക ചുറ്റുവട്ടത്തോ ഈ ഗെയിമിൽ ഇത്രയും വലിയ അവാർഡുകൾ അല്ലെങ്കിൽ ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ട് പോലും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു സിനിമ കൊണ്ട് അവരുടെയൊക്കെ കഷ്ടപ്പാടുകളുടെയും അവരുടെ ഗെയിമിനും ഒക്കെ ഒരു സ്പേസ് ഉണ്ടാവുമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുക. ടീച്ചർക്ക് ഇവിടുത്തെ അവസ്ഥ എങ്ങോട്ട് ശരിക്കും മനസ്സിലാവാനായിട്ടാണ് സാർ. മറിയ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു എക്സ് അത്ലീറ്റ് ആയിട്ടുള്ളൊരു ആള് ഒരു സ്കൂൾ ടീച്ചറായിട്ട് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് പോസ്റ്റിംഗ് കിട്ടി ഒരു തുരുത്തിലുള്ളൊരു ചെറിയ സ്കൂളിലോട്ട് വരുന്നതാണ് ഇതിൻ്റെ കഥാപരിസരം. അപ്പം അവിടെ നിന്ന് രജിഷയുടെ ക്യാരക്ടറും മമിത ബൈജു അഭിനയിച്ചിരിക്കുന്ന അഞ്ജു എന്ന് പറഞ്ഞൊരു കുട്ടി മെയിൻ റോള് ചെയ്തിരിക്കുന്ന അഞ്ജു എന്ന് പറഞ്ഞൊരു മെയിൻ റോളുണ്ട്. അപ്പം ആ ഇവർ തമ്മിലുള്ള ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെയും ഒരു ജേണിയാണ് സിനിമ. തന്ത്യാന്ന് പറഞ്ഞ് ഇനി അവളുടെ മേലെ കൈ വെച്ച നമ്മുടെ സ്കൂളിൽ ഒരു ടീമും ഇനി എങ്ങും കളിക്കില്ല. കുറെ കാലമായിട്ട് കളിക്കാത്ത ഒരു അത്ലീറ്റ് ഒരു കോച്ചാകും അല്ലൊരു ടീച്ചറാകുമ്പം അവർക്കത് താല്പര്യമുണ്ടോ ഇല്ലയോ, ഇനിയിപ്പോൾ ആയാൽ തന്നെ കളിക്കാത്തൊരാൾ വീണ്ടും ഇതിലോട്ട് കയറുമ്പോഴൊരു അവസ്ഥ എന്തായിരിക്കും? ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടിയിട്ടാണ് ആദ്യമായിട്ടാണ് ടീച്ചറായിട്ട് പോകുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബോഡി ലാംഗ്വേജ്, അതിൽ നിന്നും പതിയെ ഈ കോച്ചായി മാറുമ്പോഴൊരു ബോഡി ലാംഗ്വേജ്, അതിൽ നിന്ന് കുട്ടികളെ ഇത് സീരിയസ് ആയി കളിപ്പിക്കുമ്പോൾ അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഈ മറിയ ഫ്രാൻസിസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിന്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ബോഡി ലാംഗ്വേജിലൂടെ കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിൽ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ വർക്ക്, ഇതിൻ്റെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ അതർ ദാൻ അഫ്കോഴ്സ് എല്ലാ സിനിമയിലും ഡയറക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിൽ, ഇതിൽ എനിക്ക് മെയിനായിട്ട് കോൺട്രിബ്യൂഷൻ കിട്ടിയത് ഈ 14 കുട്ടികളിൽ നിന്നാണ്. അതായത് മമിത ഒഴികെയുള്ള ബാക്കി 14 കുട്ടികളും നമ്മൾ സെലക്ട് ചെയ്തത് റിയൽ ഖോഖോ പ്ലേയേഴ്സിനെയാണ്. അതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്ന ഒരു ഓഡീഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ മുത്തുമുത്തുപോലെ കളിക്കുന്ന പക്ഷേ അതിനേക്കാൾ ഗംഭീരമായി അഭിനയിക്കുന്ന 14 പെൺകുട്ടികളാണ്. അപ്പോൾ ഇവരെടുത്തുനിന്നാണ് ഞാൻ പഠിച്ചത് കൂടുതലും ഈ ഗെയിമിനെ കുറിച്ചും ഈ ഗെയിം പറഞ്ഞു കൊടുക്കുമ്പോൾ കോച്ചിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും. മൊത്തത്തിൽ എൻ്റെ പെർഫോമൻസിൻ്റെ വലിയൊരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവർക്കുള്ളതാണ്.